നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണ്. ഇപ്പോൾ ഒരു ഇഷ്യൂവിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അണഞ്ഞു വരുന്ന സമയത്ത് ഇതാ പിന്നെയും പൊങ്ങി വരുന്നത്. പണ്ട് എങ്ങാണ്ട് വിളിച്ച ചീത്തയും ജനിച്ചപ്പോൾ വിളിച്ച ചീത്തയും എല്ലാം ഇനി ജീവിതത്തിൽ ചീത്ത വിളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ടുണ്ട് നമ്മുടെ ഉണ്ണി മുകുന്ദന്. ഏതൊക്കെ കാലത്ത് എവിടെയൊക്കെ എന്നൊക്കെയോ വിളിച്ചതും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ ഉണ്ണി വ്ളോഗ്സിൻ്റെ ഇഷ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഉണ്ണി മുകുന്ദന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. തൻ്റെ സിനിമയെക്കുറിച്ച് പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുരുപൊട്ടും. അതിപ്പോൾ നമ്മളെയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കുരുപൊട്ടും. ആ ഒരു കുരുപൊട്ടലാണ് ഉണ്ണി മുകുന്ദന് ഉണ്ടായത്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇതുപോലെ ഉണ്ണി വ്ളോഗ്സ് മേപ്പിടിയാൻ്റെ സമയത്ത് പറഞ്ഞ ആ ഒരു കുരുപൊട്ടലിൽ ഉണ്ണി വ്ളോഗ്സിനെ വിളിച്ചിട്ട് ഇതുപോലെ ചീത്ത വിളിക്കുകയും അതോടൊപ്പം ജോലി കളയുകയെന്നും പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ ഉണ്ണി മുകുന്ദൻ എൻ്റെ ജോലി കളയണ്ട, ഞാൻ സ്വന്തമായിട്ട് രാജിവെച്ചോളാന്നും പറഞ്ഞ് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് ജോലിയും രാജിവെച്ച് വീടുകളിലും മറ്റും പോയി പോട്ട്. പക്ഷേ അതേ ഒരു പ്രവണത നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്നോട് കാണിച്ച്. പക്ഷെ ആള് മാറിപ്പോയി, എന്ത് ചെയ്യേ, ഇങ്ങനെനിക്ക് ജോലിയില്ല സീക്രട്ട് ഏജന്റിന്. അപ്പം എന്തോ ജോലി കളയാനും പറ്റൂല, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഭീഷണിപ്പെടുത്തേണ്ടി വരും. എന്തായാലും അതും നടന്നില്ല. അവസാനം റെക്കോർഡും ചെയ്ത് സീക്രട്ട് ഏജന്റ് സാധനം പുറത്തുവിടുകയും ചെയ്ത് അവസാനം ഫുൾ അലങ്കോലമായി എല്ലാവരും കൂടി ഒരുമിച്ച് ഏറുകളിലും പോയി. അങ്ങനെ ആ ഒരു തീ എല്ലാം കൂടി കെട്ടടങ്ങി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് പിന്നെ പൊങ്ങി വന്നിട്ട് ദാ എന്നെ പണ്ട് ചീത്ത വിളിച്ച കഥയും പറഞ്ഞ് പിന്നെയും പാവത്തിന് അതാ ഏറെ വിട്ടുകൊണ്ടിരിക്കുന്നു. എന്താ അവസ്ഥ, മൊത്തവും കലികാലം. ഉണ്ണി മുകുന്ദന്റെ കലികാലം തുടങ്ങിയെന്ന് തന്നെ പറയാം. 100 കോടി സിനിമയ്ക്ക് അടിച്ചെങ്കിലും അങ്ങനെ ഇരിക്കുന്നത് വീട്ടിൽ ഇരിക്ക പ്രതിയില്ലാത്ത അവസ്ഥയാണ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ പോവപ്പോൾ പിന്നെയും പാവ ഏറിൽ ശൂന്യാകാശത്ത് റോക്കറ്റിൽ നേരത്തെ പോയി, ഇനി റോക്കറ്റിൻ്റെ പുറത്തിരുന്ന് പോകേണ്ട അവസ്ഥയാണ് പിന്നെ ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഉണ്ണി വ്ളോഗ്സ് പറയുന്ന ചെറിയൊരു ക്ലിപ്പ് ഇവിടെ ഒന്ന് കേൾക്കാം. മറ്റാരുമല്ല, ഉണ്ണി മുകുന്ദനാണ്. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് എനിക്കൊരാൾ ഷെയർ ചെയ്ത് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ജോലി കളഞ്ഞ ഉണ്ണി മുകുന്ദൻ എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുന്നത് അതിലെ പല കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശ്രമത്തിൻ്റെ എലമെൻറ്റുകൾ കാണാമെങ്കിലും ഡയറക്റ്റായിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എൻ്റെ ജോലി കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്കൊരു സുഖമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് വളർന്നു തുടങ്ങുന്നൊരു അഭിനേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് അങ്ങനെ പറയാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സംഭവങ്ങളെക്കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചൊന്ന് ബാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ കേട്ട പോലെയാണ് ഉണ്ണി വ്ളോഗ്സ് ആർജി ആയിരുന്ന ടൈമിൽ ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ കയറുന്നെങ്കിൽ ജോലി കളഞ്ഞാലും ഗിത്തുണ്ട് പറയാൻ എന്ന് ഉണ്ണി വ്ളോഗ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുമ്പോൾ വളർന്നു വരുന്ന ഒരു നടനല്ലേ. അപ്പോൾ ഈ ആ സമയത്തൊക്കെ നമ്മുടെ ജോലി കളഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു നാണക്കേട്. ആ ഒരു ഇതിൽ ഉണ്ണി മുകുന്ദൻ ജോലി കളയും മുമ്പേ ഉണ്ണി വ്ളോഗ്സ് സ്വന്തമായിട്ട് ജോലി രാജിവെച്ചിട്ട് റിവ്യൂ പറയണ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. പാവം അവസ്ഥ. അത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോലി കളയും മുമ്പേ നമുക്ക് സ്വന്തമായിട്ട് രാജിവെച്ച് പോകും. നമ്മളെ ജോലി ഇനിയിപ്പോൾ അങ്ങനെ ഒരുത്തനും കളയണ്ട, നമുക്ക് അതിനു മുമ്പേ രാജിവെച്ച് വീടുകളിലും മറ്റും പോവാം. പിന്നെ ഉണ്ണി വ്ളോഗ്സിനെ വിളിച്ച് ആദ്യം മാന്യമായിട്ടൊക്കെയാണ് സംസാരിച്ചത്, ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതിപ്പോൾ സീക്രട്ട് ഏജന്റിനെ അതുപോലെ തന്നെ ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് മാന്യമായി സംസാരിക്കുന്നുണ്ട്. പിന്നെയാണ് ആൾ മാറിയത് ഹിന്ദി, തെലുങ്ക്, കന്നഡ, ഉറുദു എന്നീ ഭാഷകളിൽ നിരന്തരം എനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ, ഞാൻ കേട്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ തെറി വിളിക്കുന്നത് കേട്ടു പകച്ചുപോയി എന്ന് തന്നെ പറയാം. വേറെ ലെവലിൽ അങ്ങോട്ട് എത്തി. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ ഇഷ്യൂ പോലെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഉണ്ണി വ്ളോഗ്സിന്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അഖിൽമാരാർ വരും, ഇവിടെ വരും, വന്നിട്ട് എല്ലാം ഞാൻ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞും കൊണ്ട് അങ്ങ് തുടങ്ങും. ആ ഞാൻ തന്നെ, എന്നിട്ട് ബന്ധമില്ലാതെ അടുത്ത് ഡോക്ടർ റോബിനെ, ആ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ റോബിനല്ലേ അഖിൽമാരാർ പിടിച്ചത്, ഇനിയിപ്പോൾ വേറെ ആണെങ്കിൽ വന്നിട്ട് ദിൽഷയെ പിടിച്ചിടാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം, എന്തും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എല്ലാവരും ഏറിലും ഒരു ബോധം വെളിവില്ലാതെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു വെറൈറ്റിക്ക് ആരൊക്കെ തെറി വിളിക്കുന്നു, ആരൊക്കെ ഏറി പോകുന്നു, പണ്ട് തെറി വിളിച്ച് ഇനി ജീവിതത്തിൽ തെറി വിളിക്കാൻ പറ്റാത്ത അവസ്ഥ ഓരോരുത്തർക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, ചെറുക്കട്ട്.